വെൽക്കം ഗായ്സ് ടു ബ്ലാക്ക് പൗഡർ വൈറ്റി. ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് സീസൺ 15 റിവാർഡ്സും കാര്യങ്ങളും ഒക്കെയാണ് ഗായ്സ്. അങ്ങനെ സീസൺ 15 നമ്മുടെ പബ്ജി മൊബൈലിൽ വന്നിരിക്കുകയാണ്. ഇറാങ്കിൾ 2.0 അപ്ഡേറ്റ് എല്ലാം വന്നതിനോടൊപ്പം തന്നെ ഇതാ സീസൺ 15 ഇന്ത്യക്കാരെ കൊതിപ്പിക്കാനായിട്ട് പബ്ജി മൊബൈലിലൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ ബാൻ ആണെന്നുള്ള കാര്യം ഇവർക്ക് അറിയാമെന്നിട്ട് കൂടി ഇവർ അതൊന്നും കാര്യമാക്കാതെ അതിനൊരു ഒരു പ്രിക്കോഷൻസും എടുക്കാതെ ഇവർ സീസൺ 15 ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തായാലും നമുക്ക് സീസൺ 15 റിവാർഡ്സും കാര്യങ്ങളും ഒന്ന് നോക്കി നോക്കാം. ഞാനങ്ങനെ ആദ്യം പറയാനുള്ള കാരണം, പബ്ജി മൊബൈലിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയായിരുന്നു. ഇന്ത്യയിലെ ആൾക്കാർ റോയൽ പാസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ടാണ് അവർക്ക് കൂടുതലും എന്താ പറയുക പൈസ കിട്ടിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റ്. സോ അതില്ലാതെ തന്നെ അവർ ഈ പ്രാവശ്യം സീസൺ 15 ഇവിടെ ഇറക്കിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം, ആദ്യം തന്നെ നമുക്ക് സീസൺ റിവാർഡ്സ് നോക്കാം. സീസൺ റിവാർഡ്സിൽ ഇത് നമ്മുടെ പഴയ പോലെ തന്നെ നമ്മുടെ ഏസിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളും പിന്നെ കുറച്ച് സിൽവർ ഫ്രാഗ്മെൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ സീസൺ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഈ പ്രാവശ്യത്തെ സീസൺ 15 ഔട്ട്ഫിറ്റ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. അടിപൊളി സെറ്റ് ഔട്ട്ഫിറ്റാണ് ഗൈസ്, മഞ്ഞ കളർ ഗോൾഡൻ കളർ തന്നെ നമുക്ക് പറയാം. ഒരു സെറ്റ് അടിപൊളി ഔട്ട്ഫിറ്റ്, ഇത്രയും നാളും വന്നതിലുള്ള സീസൺ ഔട്ട്ഫിറ്റുകളിൽ ഏറ്റവും നല്ലതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ നമുക്ക് നേരെ നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഇൻട്രൊഡക്ഷനും കൂടാതെ നമുക്ക് നേരെ നമ്മുടെ ആർ പിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ ആർ പിയിലേക്ക് പോകാം. ആർ പിയിലോട്ട് വരികയാണെങ്കിൽ നല്ലൊരു ആർ പി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, മോശം ആർ പി എന്ന് ഞാൻ പറയുള്ളൂ. വളരെ മോശം തന്നെയായിട്ടുള്ള ഒരു റോയൽ പാസ്സാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. വലിയ ഔട്ട്ഫിറ്റുകളും കാര്യങ്ങളും ഒന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാ ഔട്ട്ഫിറ്റുകളും കണ്ടാൽ ഒരുപോലെ തന്നെ ഇരിക്കുകയാണ്. ഔട്ട്ഫിറ്റുകളും എല്ലാം ഒരേ തീമാണെങ്കിൽ കൂടി ഒരേ കളറും ഇവർ കൊടുത്തിരിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ ആർ പിയുടെ തീമെന്ന് പറയുന്നത് നിഞ്ച ആണ്. നിഞ്ച അല്ലെങ്കിൽ സമുറായി, ആ ഒരു എന്താ പറയുക ആ ഒരു തീമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആ ഒരു ഫസ്റ്റ് നമ്മളെ റോയൽ പാസ് ഓപ്പൺ ചെയ്യുമ്പോൾ വീഡിയോ ആണ് കാണുന്നത്. ഇതാണ് നമുക്ക് ആദ്യം കിട്ടുന്ന ആ ഒരു ഔട്ട്ഫിറ്റ്. ഇത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് ലാസ്റ്റിലാണ് നമുക്ക് ഈ ഒരു ഫുൾ അപ്ഗ്രേഡഡ് വേർഷൻ കിട്ടുന്നത്. പിന്നെ നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നതാണ് 100 RP സെറ്റ്. നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഈ 100 RP സെറ്റ് കാണാൻ പക്കാ പൊളിയാണ്, നല്ല തിളക്കമൊക്കെ ആയിട്ട് നല്ല വെള്ള കളറിലിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ആർ പിയിൽ, അതായത് ഇതിലിട്ട് കഴിയുമ്പോൾ നമുക്ക് വലിയ ഗുമ്മൊന്നും തോന്നുന്നില്ല. നോർമൽ ഒരു സാധാ ഔട്ട്ഫിറ്റ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത്രയും നാൾ, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ, അതായത് സീസൺ 14 ഔട്ട്ഫിറ്റ് നിങ്ങൾക്കറിയാം വളരെ ഇച്ചിരി തിളക്കം കൂടുതലായിരുന്നു. ഈ പ്രാവശ്യം ഒട്ടും തന്നെ എന്താ പറയുക ഒരു ഗുമ്മില്ലാത്തൊരു ഔട്ട്ഫിറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ 8000 AG അതുപോലെ തന്നെ 600 UC വെർത്ത് ആർ പി ആണ് ഈ പ്രാവശ്യവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ രണ്ട് ഔട്ട്ഫിറ്റുകൾ ഇവിടെ കാണാനായിട്ട് പറ്റും. നേരെ നമുക്ക് നമ്മുടെ റിവാർഡ്സിലേക്ക് പോകാം. റിവാർഡ്സിൽ ആദ്യം തന്നെ നമുക്ക് കിട്ടുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ മുമ്പേ നിങ്ങൾ കണ്ട ആ ഒരു നീല ഔട്ട്ഫിറ്റിൻ്റെ ഏറ്റവും താഴെയുള്ള ഒരു ഫസ്റ്റ് ലെവലിൽ തന്നെ നമുക്ക് പറയാം. പിന്നെ ലെവൽ 16 ആകുമ്പം അത് ഇച്ചിരി അപ്ഗ്രേഡായിട്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് ഫുൾ അപ്ഗ്രേഡായിട്ടുള്ള ഒരു സ്കിന്ന് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു ടോമിക്കണിൻ്റെ സ്കിൻ അടുത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്മോക്കിൻ്റെ സ്കിന്നാണ് ഗൈസ്, സ്മോക്കിൽ നല്ലപോലെ കയറൊക്കെ ചുറ്റിക്കെട്ടി വെച്ചിരിക്കുന്നൊരു അടിപൊളി സ്കിന്ന്. ഇതിനകത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ആകെ ഇഷ്ടപ്പെട്ട സ്മോക്കിൻ്റെ സ്കിന്ന് മാത്രമുള്ളൂ, ബാക്കിയൊന്നും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സെഡ് ഇമോട്ട് ഉണ്ട് ഗൈസ്, ഒരു സെഡ് ഇമോട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ബാഗാരം തോന്നുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. എന്തായാലും പിന്നെ ഒരു അടിപൊളി ഡാൻസിൻ്റെ ഒരു ഇമോട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ലാന്നേ പറയാനുള്ളൂ. എന്തായാലും ഒരു ആർ പിയിലെ മികച്ച ഒരു എന്താ പറയുക ഒരു ഇമോട്ടോ അല്ലെങ്കിൽ സ്കിന്നുകളോ നമുക്ക് ഇതേവരെ ഇതിനകത്ത് കാണാനായിട്ട് സാധിച്ചില്ല. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു ഔട്ട്ഫിറ്റ് കിട്ടുന്നുണ്ട്. ഇത് ഓൾറെഡി നമ്മുടെ സീസൺ 14 ഒരു ഇവൻറ്റിൽ വന്നിട്ടുണ്ട് ഈ ഒരു ഔട്ട്ഫിറ്റ്. അത് നിങ്ങൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് എടുത്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരു എന്താ പറയുക ഒരു ചാർജ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇവൻറ്റ് വന്നായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ഔട്ട്ഫിറ്റ് നമുക്ക് ഒരു 3-4 ദിവസത്തേന് കിട്ടുമായിരുന്നു ഈ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞാനത് എടുത്ത് നോക്കിയായിരുന്നു, അത് കുഴപ്പമില്ലാത്തൊരു ഔട്ട്ഫിറ്റാണ്. അത്യാവശ്യം എനിക്കൊന്ന് 100 RPയെക്കാളും കാണാൻ ഇച്ചിരി രസമുള്ള ആ ഒരു ഔട്ട്ഫിറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു VSS സ്കിന്നുണ്ട്, അതും വലിയ കുഴപ്പമില്ല. ഒരു സിൽവർ VSS സ്കിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കൊരു മിത്തിക് ഒരു ഇമോട്ട് കിട്ടുന്നുണ്ട്, അതും എന്തൊക്കെയോ കൂത്തിരുന്ന് കാണിക്കുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. ഒന്നും തന്നെ അങ്ങോട്ടൊരു ഒരു എഫക്റ്റീവ് ഇമോട്ടെന്ന് നമുക്ക് തോന്നില്ല. പിന്നെ അങ്ങോട്ട് വരികയാണെങ്കിൽ വേറെ അധികമായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ആർ പി ക്രിയേറ്റ് കിട്ടുന്നുണ്ട്, പിന്നെ ഒരു AKM സ്കിന്ന് വരുന്നുണ്ട്. ആക്ച്വലി ആ ഒരു AKM സ്കിന്ന് നിങ്ങൾക്ക് ഓൾറെഡി നോക്കിയാൽ അറിയാം, അതുപോലെ തന്നെ ഒരു സെയിം AKM സ്കിന്ന് ഓൾറെഡി നമ്മുടെ പബ്ജിയിലുണ്ട്. ഗോൾഡൻ, റെഡ്, സിൽവർ, അത് 3 കളറും കൂടെ ചേർന്നത്. ഇതേ പിന്നെ കുറച്ച് എന്താ പറയുക കുറച്ചൊരു ഗ്രാഫിക്സ് പോലെ ചെറിയൊരു എംബോസിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ.
അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു എന്താ പറയുക ആർ പി അത്ര ഇഷ്ടമായിട്ടില്ല എന്ന് പറയാനുള്ള കാരണം. മേ ബി ഇന്ത്യക്കാർ മേടിക്കാത്തത് കൊണ്ടാണോ പബ്ജി ഇങ്ങനെ ഇറക്കിയതെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഒരു മോശം ആർ പിയും തന്നെ നമുക്ക് പറയാനുള്ളൂ. ഇന്ത്യയിൽ ബാനായില്ലായിരുന്നെങ്കിൽ കൂടി തന്നെ എത്ര പേര് ഈ ആർ പി മേടിക്കും എന്നുള്ളതിൽ നമുക്ക് ഡൗട്ടാണ്. കാരണം അത്ര ഒരു മോശം ആർ പിയാണ് എൻ്റെ അഭിപ്രായത്തിൽ. എനിക്ക് പേഴ്സണലി തോന്നിയതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്, അല്ലെങ്കിൽ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പം നമ്മൾ ഇനി നോക്കാൻ പോകുന്ന ആർ പി ക്രേറ്റ് ആണ്. ആർ പി ക്രേറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സീസൺ 8 ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അത് പിന്നെയും കുഴപ്പമില്ല. സീസൺ 8 ഒക്കെ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിനെ അപേക്ഷിച്ച് എന്തുകൊണ്ട് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മഞ്ഞ ഔട്ട്ഫിറ്റ് കിട്ടുന്നുണ്ട് നമ്മുടെ ആർ പി ക്രേറ്റിൽ. ഒരു യു എസ് സിയുടെ സ്കിന്ന് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓപ്പൺ യു എസ് സി ആണ്, ഫസ്റ്റ് ലെവൽ യു എസ് സി അഥവാ അതിൻ്റെ ഒരു സ്കിന്ന് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എല്ലാം ഒരു സെയിം കളർ ആയതുകൊണ്ട് തന്നെ എല്ലാം ഒരു സിൽവർ മയം. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ആ ഒരു എന്താ പറയുക ഒരു ആർ പി അങ്ങോട്ട് ബോധിച്ചില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാമെന്നൊന്നും ഞാൻ അങ്ങനത്തെ ഒരു വാക്കേ ഞാൻ പറയുന്നില്ല. കാരണം ആരും മേടിക്കില്ല എന്നറിയാം. എങ്കിൽ പോലും ആർക്കെങ്കിലുമൊക്കെ സീസൺ ഈ ഒരു സീസൺ കാണണമെന്ന് ആഗ്രഹമുള്ള ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇവിടെ നമുക്ക് സീസൺ ഔട്ട്ഫിറ്റ് കാണാം. ഒരു അടിപൊളി സീസൺ ഔട്ട്ഫിറ്റ് ആണ്. എനിക്ക് തോന്നുന്നു 100 RPയെക്കാളും കാണാൻ രസമുള്ളൊരു ഔട്ട്ഫിറ്റാണിത്. നല്ല മഞ്ഞ കളർ, മഞ്ഞ കളറിലെ ഒരു ഗോൾഡൻ കളറ് ഹെൽമെറ്റൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു എസ് കേസിൻ്റെ സ്കിൻ, അതുപോലെ തന്നെ ഒരു പാരച്യൂട്ട്, ഏസിൻ്റെ ഒരു പാരച്യൂട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു 3 ടയർ പ്രൊട്ടക്ഷൻ കാർഡോടെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഗൈസ്. കുഴപ്പമില്ല, നല്ലൊരു ഔട്ട്ഫിറ്റാണ്. എനിക്കൊന്ന് ഞാൻ വീണ്ടും പറയുന്നത് 100 RPയെക്കാളും നല്ലൊരു ഔട്ട്ഫിറ്റ് തന്നെയാണ് നമുക്ക് പറയാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പബ്ജി മൊബൈലിൻ്റെ സീസൺ 15 വന്ന റിവാർഡ്സുകളും കാര്യങ്ങളൊക്കെ. അപ്പം വന്നപ്പോൾ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടാണ്. ആർക്കെങ്കിലുമൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ്. അതുപോലെ തന്നെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു പബ്ജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പബ്ജി വീണ്ടും ബാൻ ചെയ്യുമെന്ന്. അപ്പം അങ്ങനെ കാര്യങ്ങളൊന്നും ഇതേവരെ ആരും ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഓരോരോ യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടേ ഉള്ളൂ ഇത് നമ്മുടെ സ്കൂളിലെ ടീച്ചർമാർ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെയും ചെയ്യുമ്പോൾ നമ്മളെ സസ്പെൻഡ് ചെയ്യുന്ന പോലെ അല്ലല്ലോ. ഗവൺമെൻറ്റിൻ്റെ കാര്യമല്ലേ. അപ്പം നമ്മൾ ഇത് അതായത് പബ്ജി ബാൻ ചെയ്തിട്ടും വീണ്ടും കളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും വരുന്ന പബ്ജിയും ബാൻ ചെയ്യണമെന്നില്ല. സോ പല പല യൂട്യൂബേഴ്സിനും അവരുടെ യൂട്യൂബാണ് വലുത്, അതുകൊണ്ട് തന്നെ അവർക്ക് പുതിയ പുതിയ ഗെയിമുകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് അവർ സബ്സ്ക്രൈബേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അങ്ങനെ കാര്യങ്ങൾ പറയുന്നതായിരിക്കാം. സോ ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നതും വരെ ഗുഡ് ബൈ ഗായ്സ്. അപ്പം അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇൻ്റർഫേസിൻ്റെ, അതായത് ഇൻ്റർഫേസിൻ്റെ ഒരു ഗൈഡ് ഒരാൾ കമൻറ്റ് ചെയ്തിട്ട് ഞാൻ അത് ചെയ്യാനായിട്ടാണ് രാവിലെ വീഡിയോ, അതായത് നമ്മുടെ ഗെയിം തുറന്നത്. അപ്പോഴാണ് സീസൺ 15 കണ്ടത്. അപ്പം അത് ചെയ്തിട്ട് മറ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതും വരെ ഗുഡ് ബൈ ഗായ്സ്, ബൈ ബൈ, സീ യു.